അത് മാതൃകാപരമായി വായിപ്പിക്കാനും വായനക്കാരിലെത്തിക്കാനും പരിശ്രമം നടത്തിയ യൂണിറ്റിനെയും സ്വീകരിച്ച പ്രദേശത്തെയും അഭിനന്ദിച്ചുകൊണ്ടാണ് റിസാല ഗ്രാമം പ്രഖ്യാപനവും ഉപഹാരദാനവും ഒക്കെ ഇവിടെ നടന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏവർക്കും അനുഗ്രഹവും ബർക്കാത്തുകളും നൽകി ഔദാര്യം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ലോകത്ത് മുഴുവനും ആനന്ദം നിറയുക. കാരണം ലോകത്തിന് മുഴുവനും കാരുണ്യമായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയവും അവിടുത്തെ സന്ദേശങ്ങളുടെ പ്രകാശനവും എല്ലാം ഒരിക്കൽ കൂടി ഓർക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യാനുള്ള അവസരം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന്റെ വസന്തമാണ് റബീഉൽ അവ്വൽ. അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി, മൗലിദിന്റെ മാസം ഹൃദയത്തിന്റെ വസന്തത്തെ ജീവനുള്ളതാക്കി. വിശ്വാസികളുടെയും അനുരാഗികളുടെയും ആത്മാവുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ലോകത്ത് മുഴുവനും മുഴങ്ങുകയാണ്. ഈ സമയത്ത് മഹാനായ അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നത്, مديح محمد وفي مدحه كتب من الله تقرا നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ആർക്കാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കുക? ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെയും മഹത്വങ്ങളെയും പറഞ്ഞ് ഒരു പരിധിയിൽ എത്തിക്കാൻ കഴിയുക? ആർക്കും സാധ്യമല്ല. കാരണം അല്ലാഹുവിന്റെ ഖദീമായ കലാമാകുന്ന പരിശുദ്ധമായ ഖുർആൻ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ എപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സംസാരിക്കുമ്പോഴും ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഖുർആനിലുടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും പ്രത്യേകതകളുമാണ് പരാമർശിക്കുന്നത്. എല്ലാ ആയത്തുകളുടെ വ്യാഖ്യാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്ന ഭാഗങ്ങളുണ്ട് എന്ന് അല്ലാമ അഹ്മദ് യാർ ഖാൻ അൻഈമി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നതിൽ ലോകാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിലെ സൂക്തങ്ങൾ അവതരിപ്പിച്ചിരിക്കെ ഇനി ആര് പറഞ്ഞാലും ഒരു പരിധിയിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഉമർ അൽ ഖാഹിരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ألف الأليف نظام مدحي على الآل آل أول السطور بسم الله بدء القال قال بلغ المداح في أوصافه فما بلغ بالغ من شار ما أوتي بها من بال بال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ ഇറങ്ങിയ ഓരോരുത്തരും
പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കണമെന്ന മനസ്സോടെയാണ് അവർ രംഗത്ത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും വന്നപ്പോൾ അതിന് മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുകയാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അതിന് മറുപടി പറയുന്ന ഉത്തരവാദിത്വം അല്ലാഹു തആല തന്നെ നിർവഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഏകത്വത്തെ കുറിച്ച് ചില ആളുകൾ വിവിധങ്ങളായ വശങ്ങളിൽ ചോദ്യമുന്നയിച്ചപ്പോൾ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഖുൽ നബിയേ, തങ്ങൾ അവിടുന്ന് പറയണം, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അല്ലാഹുവിനെ വേണമെങ്കിൽ നേരിട്ട് അതിന് മറുപടി പറയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായ പരിഗണനയും സ്ഥാനവും കൽപ്പിച്ചുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഖുൽ നബിയേ, തങ്ങൾ പറയണം, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു സ്വമദ്, അല്ലാഹു തആല സ്വയം പര്യാപ്തനാണ്, ആരെയും ആശ്രയിക്കേണ്ടാത്തവനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ പിതാവോ പുത്രനോ അല്ല. അവൻ ആർക്കെങ്കിലും ജന്മം നൽകുകയോ അവനെ ആരെങ്കിലും ജന്മം നൽകുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ അല്ലാഹുവിന്റെ മഹത്വം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അഥവാ അല്ലാഹുവിന് പുത്രന്മാരുണ്ട് എന്ന തെറ്റായ വിശ്വാസം, അതുപോലെ വിവിധങ്ങളായ അബദ്ധ വിശ്വാസങ്ങൾ പറഞ്ഞപ്പോൾ ആ തെറ്റായ വിശ്വാസക്കാർക്ക് മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറിയിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വഫാത്തായി പോയ കാരണത്താൽ ഹബീബായ നബി തങ്ങൾക്ക് പരമ്പരയില്ല എന്ന ചില ആക്ഷേപങ്ങൾ ചില ആളുകൾ ഉന്നയിച്ചപ്പോൾ അവർക്ക് മറുപടി പറയാൻ അല്ലാഹു തആല തന്നെ നേരിട്ട് അവന്റെ വിശുദ്ധ സൂക്തങ്ങൾ അവതരിപ്പിക്കുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ആക്ഷേപം പറയുമ്പോൾ അതിന് മറുപടി പറയാൻ അല്ലാഹു തആല തന്നെ നേരിട്ട് സംബോധന ചെയ്യുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആക്ഷേപങ്ങൾ പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി പറയാൻ അല്ലാഹു തആല നേരിട്ട് തന്നെ ആഹ്വാനം ചെയ്യുകയാണ്. അഥവാ അവൻ തന്നെ നേരിട്ട് മറുപടി പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാതൈനാകൽ കൗസർ فَصَلِّ لِرَبِّكَ وَانْحَرْ إِنَّ شَانِئَكَ هُوَ الْأَبْتَرُ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നേരിട്ട് പറയുകയാണ്, ഓ ഹബീബായ തങ്ങളെ, തങ്ങൾക്ക് നാം കൗസർ നൽകിയില്ലേ? എന്താണ് കൗസർ കൊണ്ടുള്ള ലക്ഷ്യം? ഇൻഷാല്ലാ അതിന്റെ ചില തലങ്ങൾ മാത്രം നമുക്ക് പറയാം. ഇന്നാഅതൈനാകൽ കൗസർ, തങ്ങൾക്ക് നാം കൗസറിനെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിനെ എപ്പോഴും ആരാധിക്കുകയും അവന്റെ മാർഗത്തിൽ ബലിദാനം ചെയ്യുകയും ചെയ്യണം. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, തങ്ങളെ ആക്ഷേപിച്ചവർക്ക് പരമ്പരയില്ല.
തങ്ങൾക്കെതിരെ ആക്ഷേപം പറഞ്ഞ ആളുകൾക്ക് പാരമ്പര്യമില്ല, അവരെ വാലറ്റവരാണ്, അവർ പരമ്പര മുറിഞ്ഞവരാണ്. അതേ സമയത്ത് തങ്ങൾക്കോ തങ്ങൾക്ക് അല്ലാഹു തആല കൗസർ നൽകിയിരിക്കുകയാണ്. ഈ കൗസർ എന്താണ് എന്നതിന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പ്രാധാന്യമുള്ള 15 വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. കൗസർ എന്താണ് എന്ന് വിശദീകരിക്കാൻ 15 വ്യാഖ്യാനങ്ങൾ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നു. അതിൽ ഒന്നാമത്തേത് മിൻ നഹരിൽ ജന്ന, സ്വർഗത്തിലെ ഒരു അരുവിയാണ് തങ്ങളെ തങ്ങൾക്ക് നാം സ്വർഗത്തിലെ അരുവിയാകുന്ന കൗസർ നൽകിയിരിക്കുന്നു. രണ്ടാമതായി നൽകിയ വ്യാഖ്യാനം ഓരോന്നിനും വിശദീകരണം അർഹിക്കുന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് കടക്കുന്നില്ല. രണ്ടാമതായി തങ്ങളെ തങ്ങൾക്ക് നാം കൗസർ നൽകിയില്ലേ, അതുകൊണ്ടുള്ള ഉദ്ദേശം ഹൗലുൽ കൗസറാണ്. മൂന്നാമത്തേതോ ഹബീബായ തങ്ങളെ തങ്ങൾക്ക് നാം കൗസർ നൽകിയില്ലേ, യഅനി അൽ ഔലാദ്, അവിടത്തേക്ക് നല്ലവരായ മക്കളുടെ പരമ്പര നൽകിയില്ലേ. ഇവിടെ ചില മഹാന്മാര് പറയുന്നുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പ്രത്യേകം എടുത്തുകൊണ്ട്, ഏതായാലും തങ്ങൾക്ക് അതാ സന്താനങ്ങളുടെ വലിയ പരമ്പര നൽകിയിരിക്കുന്നു, ലോകം മുഴുവനും അറിവും ആത്മീയതയും സാരഥ്യവും വഹിക്കാൻ വലിയ വലിയ മഹാന്മാരായ അഹ്ലു ബൈത്തിലെ രാജാക്കളെ, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളായ ഹസനൈനിയെ അഥവാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അതുപോലെ തന്നെ സ്വർഗീയ വനിതകളുടെ നേതാവായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയെ, അവിടുത്തെ പരമ്പരകളിൽ നിങ്ങോട്ട് വന്നാൽ അലി സൈനുൽ ആബിദീൻ ബഹുമാനപ്പെട്ട ഇമാം ബാഖർ റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള അതുല്യമായ പ്രതിഭ ലോകത്തെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽ കാണാം. അവരെല്ലാം കാലഘട്ടങ്ങളെ നയിച്ച മഹാന്മാരാണ്, ലോകത്തെ മുഴുവനും അത്ഭുതം വിളയിച്ച സാരഥികളാണ്. അവരെ മുഴുവനും തങ്ങൾക്ക് നൽകിയില്ലേ നബിയേ? മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ സയ്യിദാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളിൽ നിന്ന് അന്തൽ ഹുസൈനി വൽ ഹസനി കുന്ത മഅ അബന ഉമ്മൻ ശരീ ഫൈനി ഖദ് ജതമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട മാതാപിതാക്കളിൽ നിന്നാണ് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ വരുന്നത്. അസ്സയ്യിദ് അഹ്മദുൽ കബീർ അർ-റിഫാഇ റളിയല്ലാഹു അൻഹു വരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മമ്പുറം തങ്ങൾ വരുന്നത്. ജിഫ്രി സാദാത്തുകൾ വരുന്നത്. ബുഖാരി സാദാത്തുകൾ വരുന്നത്. ലോകത്തിന്റെ നാനാദിക്കിലും നോക്കിയാൽ അഹ്ലു ബൈത്ത് നിർവഹിച്ചിട്ടുള്ള ദൗത്യങ്ങളും നേതൃത്വങ്ങളും വലുതാണ്. അവരെ മുഴുവനും തങ്ങൾക്ക് നൽകിയില്ലേ നബിയേ? പ്രിയമുള്ളവരെ, ഇതിനൊക്കെ അയ്മത്ത് നടത്തിയ വ്യാഖ്യാനം വലുതാണ്. നാലാമതായി പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളെ തങ്ങൾക്ക് നാം കൗസർ നൽകിയില്ലേ, അൽ മുറാദു ബിഹി ഉലമാ ഉമ്മത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ ഉലമാക്കളാണ്. ആ അലിമീങ്ങൾ ആരാണ്? ഉലമാ ഉമ്മത്തി കാമ്പിയ ഇബനി ഇസ്രായീൽ എൻ
എന്റെ ഉമ്മത്തിലെ അലിമീങ്ങൾ ഇസ്രയേലിലെ പ്രവാചകന്മാരെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്മാർ ഒരു പ്രവിശ്യയിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണെങ്കിൽ തത്തുല്യമായി ഈ ഉമ്മത്തിലെ ഒരു ആലിം ഒരു പ്രവിശ്യയിൽ മുഴുവനും നേതൃത്വം നൽകുകയാണ്. വലിയ വ്യാഖ്യാനമുള്ള ഒരു ഹദീസാണ്, ഒരു പ്രയോഗമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണ്. കാരണം ഓരോരോ കാലഘട്ടങ്ങളെയും മേഖലകളെയും ഇസ്ലാമിക മുന്നേറ്റങ്ങളിലേക്ക് കൊണ്ടുവന്ന മഹാരഥന്മാരാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളെല്ലാം ആ പാരമ്പര്യത്തിലുള്ളവരാണ്. നമ്മൾ തന്നെ അറിയപ്പെടുന്നത് ആലിമീങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം നമ്മൾ അഷ്അരിയാണ്. അബുൽ ഹസൻ അൽ അഷ്അരി റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതനിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ അഷ്അരിയാക്കൾ എന്നറിയപ്പെടുന്നത്. നമ്മൾ ഷാഫിഈകളാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്ഷാഫിഈ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തിട്ടാണ് ഷാഫിഈകൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ ആത്മീയ വഴികളിൽ ഖാദിരികൾ ഉണ്ട്, റിഫാഇകൾ ഉണ്ട്, ഷാദുലികൾ ഉണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ മഹാന്മാരായ ജുനൈദികൾ എന്നറിയപ്പെടുന്ന ആത്മീയ ലോകത്തെ സൂഫി ചക്രവാളത്തിലേക്ക് കടന്ന ആളുകളുണ്ട്. അവരെല്ലാം വലിയ വലിയ അലിമീങ്ങളാണ്. ഈ ഉമ്മത്ത് വിവിധങ്ങളായ അലിമീങ്ങളുടെ തണലിലായിരിക്കുമ്പോൾ അവരെല്ലാം വിജയത്തിലാണ്. ഷാഫിഈകൾ അല്ലാത്തവർ ഒന്നുകിൽ ഹനഫികളാണ്, അല്ലെങ്കിൽ മാലിക്കുകളാണ്, അല്ലെങ്കിൽ ഹംബലികളാണ്. അങ്ങനെ എല്ലാവരും ഹഖിന്റെ മേലുള്ള നേതാക്കളാണ്. ഉലമാ ഉമ്മത്തി കംബിയാ ഇബ്നി ഇസ്രായീൽ. ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഓരോ ആയത്തിലും ഇതുപോലെ പരമ്പരയായി പർവങ്ങളായി പാരാവാര സമാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹകൾ നിലനിൽക്കുകയാണ്. 15 വ്യാഖ്യാനങ്ങൾ ഈ ഒരു പദത്തിനു തന്നെ നൽകിയെങ്കിൽ ഈ ആയത്തിന്റെ തഫ്സീർ എഴുതുന്നതിന് മുമ്പ് മഹാന്മാരായ മുഫസ്സിറുകൾ എഴുതുകയാണ്, ഖുർആനിലെ ഓരോ സൂറത്തിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞതിൽ വല്ലഹ മുതൽ ഇങ്ങോട്ടുള്ള ഓരോ സൂറത്തിലെയും മഹത്വങ്ങളുടെ ഒരു ഖാത്തിമത്താണ് സൂറത്തുൽ കൗഥർ അഥവാ വല്ലഹ. ആ സൂറത്ത് മുഴുവനും ഹബീബിന്റെ മദ്ഹാണ്. വല്ലഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ റബ്ബ് കൈവെടിഞ്ഞു എന്ന് ചില ആളുകൾ ആക്ഷേപിച്ചു. കുറച്ചു ദിവസം വഹി വരൽ ആവശ്യമില്ലാത്തത് കൊണ്ട് വഹി വന്നില്ല. വഹി ഇറങ്ങുന്നതിന് മുനാസബാത്തുകളുണ്ട്. അല്ലാഹുവിൽ നിന്നുള്ള വഹി വരുന്നതിന് പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ട്. വഹി മാത്രം പഠിച്ചാൽ മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണ വ്യക്തിത്വം ആണ് എന്ന് മനസ്സിലാക്കാൻ. ചില ആളുകൾ റബീഉൽ അവ്വലാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ വ്യക്തിയാണ് എന്ന് പറയാൻ വേണ്ടി നബി തങ്ങളെ കുറിച്ചുള്ള ചർച്ച കൊണ്ടുവരും. ഇരിക്കട്ടെ, വഹി എന്താണ് എന്നൊരാൾ മനസ്സിലാക്കിയാൽ തന്നെ അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ വ്യക്തിയല്ല. കാരണം എന്താണ്? വഹി വരുന്ന രീതികൾ അസ്സുന്നത്തുൻ നബവിയ്യത്തു വഹിയുൻ എന്ന ഗ്രന്ഥം നമ്മൾ വായിച്ചു നോക്കിയാൽ വിശദമായി പഠിക്കാൻ അവസരം ഉണ്ടെന്ന് മാത്രമല്ല, നുബുവ്വാത്തിനെ കുറിച്ചുള്ള അയ്മത്തിന്റെ ഗ്രന്ഥങ്ങൾ വിശദമായി നമ്മൾ പഠിച്ചാൽ വഹി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്ന രീതികൾ എങ്ങനെയാണ്? വഹി എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം എവിടെ നിന്നെങ്കിലും വന്നുകൊണ്ടങ്ങ് വിളിച്ചു പറയുന്ന ഒരു അനൗൺസ്മെന്റ് അല്ല.
വഹീ വരുന്ന രീതികൾ തന്നെ എങ്ങനെയാണ്? ചിലപ്പോൾ മറയുടെ പിന്നിൽ നിന്ന് ദിവ്യമായ സന്ദേശം വരുന്നു, ചിലപ്പോൾ വഹിയുണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ വന്നുകൊണ്ട് സന്ദേശം നൽകുന്നു. ചിലപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യന്റെ രൂപത്തിൽ വന്നുകൊണ്ട് സന്ദേശം നൽകുന്നു. ചിലപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കിന്റെ തന്നെ രൂപത്തിൽ വന്നുകൊണ്ട് സന്ദേശം നൽകുന്നു. അതിൽ തന്നെ മലക്കുകളുടെ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തനതായ രൂപത്തിൽ വന്നുകൊണ്ട് സന്ദേശം നൽകാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ കാമിലായ രീതിയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അല്ലാമാ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് വഹയ് വരുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അഹയാനം മിസ്ല സൽസലത്തിൽ ജറസി, ചിലപ്പോൾ ഒരു മണിനാദം പോലെ കേൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയ് അവതരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുന്നത് മണിനാദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടം വിയർക്കുന്നു, അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം സ്വീകരിക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായ രീതിയിലാണ് വഹയികൾ വരുന്നത്. ഇനി സാധാരണ ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നാൽ പോലും ഇത് മലക്കാണോ ജിബ്രീലാണോ എന്നറിയണമെങ്കിൽ നബി തങ്ങൾ പറഞ്ഞെങ്കിലേ സ്വഹാബത്തിനറിയൂ. അതല്ലേ ഒരിക്കൽ അതാ ഒരാൾ കടന്നു വരുന്നു, സ്വഹീഹായ ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇത് തലയിന റജുലുൻ ശദീദു ബയാദി സിയാബി വശദീദു സവാദി ശൈരി വലാ യുറാ അലൈഹി അസറു സഫരി വലാ യഅരിഫു മിന്നാ അഹദുൻ. ഒരു ദിവസം ഞങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ഇരിക്കുകയാണ്. ഒരാൾ അവിടേക്ക് കടന്നു വരുന്നു, യാത്രയുടെ യാതൊരു ലക്ഷണങ്ങളും അയാളിൽ കാണാനില്ല, അതുകൊണ്ട് അയാൾ ഒരു വിദേശിയാകാൻ തരമില്ല. ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ അറിയില്ല, അതുകൊണ്ടൊരു സ്വദേശിയാകാൻ തരമില്ല. നല്ല കറുത്ത മുടിയുള്ള ആളാണ്, വെളുത്ത വസ്ത്രം ധരിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നിരിക്കുകയാണ്. മുത്തുനബി തങ്ങളോട് മുഖാമുഖമായി മുട്ടുമുട്ടോട് അഭിമുഖമായി വച്ചിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മൽ ഈമാൻ, ഈമാൻ ഈമാൻ കാര്യം ഏതൊക്കെയാണ് നബിയേ? ചോദ്യത്തിന്റെ അർത്ഥം ഈമാൻ എന്താണെന്നാണെങ്കിലും ഉത്തരത്തിൽ നിന്ന് മനസ്സിലായി ഈമാൻ കാര്യങ്ങളാണ് അന്വേഷിച്ചതെന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരത്തിൽ നിന്നാണ് ചോദ്യകർത്താവിന്റെ താല്പര്യം എന്താണെന്നറിയുന്നത്. ഖുർആനിലെ ചോദ്യങ്ങളുടെ ഉത്തരം പഠിച്ചാൽ നമുക്കറിയാം, യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. ചന്ദ്രനെ കുറിച്ചും അതുപോലെ തന്നെ ചന്ദ്രമാസത്തെ കുറിച്ചുമുള്ള വിശദീകരണം നൽകുന്ന ആയത്തില്ലേ, അവിടെ കാണാം യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. ചോദ്യകർത്താവിന്റെ താല്പര്യം എന്താണെന്ന് മറുപടിയിൽ നിന്ന് മനസ്സിലാവുകയാണ്. ഇരിക്കട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഈമാൻ കാര്യങ്ങൾ അതൊക്കെയാണ്. അവിടുന്ന് പറയുന്നു, അന്തുമിന ബില്ലാഹ്, ഈമാൻ കാര്യങ്ങൾ ആറും എണ്ണിക്കൊടുക്കുകയാണ്. ഉടനെ ചോദ്യകർത്താവ് പറഞ്ഞു, ശരിയാണെന്ന്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫാജിബ്നാ ലഹു, ഈ ചോദ്യകർത്താവിനെ കുറിച്ച് ഞങ്ങൾക്ക് അത്ഭുതമായി. കാരണം യസ്അലുഹു വയുസദ്ദിഖുഹു, ഇത് സാധാരണ ചോദ്യകർത്താവല്ല, ചോദിക്കുന്നുണ്ട് ഉത്തരം പറയുമ്പോൾ ശരിയെന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിൽ ചില ധാരണകൾ വേണമല്ലോ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഈ ഹദീസ് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ ഹദീസാണ്. ഈ
ഈമാൻ കാര്യം ആറും പറഞ്ഞു, ഇസ്ലാം കാര്യം അഞ്ചും പറഞ്ഞു, ഇഹ്സാൻ കാര്യം ഒന്നും പറഞ്ഞു. ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിച്ചു, അപ്പോൾ അവിടെ നിന്ന് നല്ല ഒരു മറുപടി പറഞ്ഞു. നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ അതെ കുറിച്ചുള്ള നിലപാടെന്താണെന്ന്. അപ്പോൾ പറഞ്ഞു അന്ത്യനാളിന്റെ അടയാളങ്ങൾ പറയാൻ. അടയാളങ്ങളിൽ ചിലതെണ്ണി പറഞ്ഞു. അവസാനം വന്നയാളങ്ങ് പോയപ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ ഉമറുൽ ഫാറൂഖ്, ഈ വന്നുപോയ ചോദ്യകർത്താവാരെന്നറിയുമോ? ഈ വന്നുപോയ ചോദ്യകർത്താവാരാണ്? അപ്പോഴുള്ള മറുപടിയാണ്, എന്റെ പ്രിയമുള്ള മുഹിബ്ബീങ്ങളെല്ലാം ഒന്ന് കേൾക്കേണ്ടതാണ്. അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനും റസൂലിനും ഏറ്റവും അറിയാം. അല്ലാഹുവിനറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയല്ല. അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനും റസൂലിനും അറിയാം, അല്ലാഹുവിനും റസൂലിനും അറിയാം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക്ക ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതാകും ലിയുഅല്ലിമകും ദീനകും, അത് നിങ്ങൾക്ക് ദീനിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അന്വേഷിച്ച് പഠിക്കേണ്ടത് എന്നതിന് ഒരു ട്രയൽ തരാൻ വേണ്ടി വന്നതാണ്. മാത്രമോ ഈ ഹദീസിനെ കുറിച്ച് അല്ലാമായി ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വിശ്വാസ കാര്യങ്ങളെ ഇത്ര വിസ്തരിച്ച് പറഞ്ഞ മറ്റൊരു ഹദീസും വേറെ കാണാനില്ല. അത്രയും ബൃഹത്തായ ഹദീസാണ് ഹദീസു ജിബ്രീൽ. എന്റെ ചർച്ച ഇവിടെ നിലകൊള്ളുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് പോലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനുമെല്ലാം അത് ഇന്നയാളാണെന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് മനസ്സിലായതെങ്കിൽ അതെല്ലാം അറിവിന്റെയും നേതാവാണ് റഹ്മത്തുൽ ആലമീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബായ നബി തങ്ങളുടെ മദഹ് പറയാൻ സൂറത്തുൽ വഹയി ഇടയിൽ ഒരു ഇടവേള വന്നപ്പോ വന്നുകൊണ്ട് ആളുകൾ കുറ്റം പറയാൻ തുടങ്ങി. ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, എവിടെ പോയി നിങ്ങളുടെ സന്ദേശം? അപ്പോൾ തങ്ങൾക്കും ഒരന്വേഷണം, വഹി വന്നിട്ട് കുറച്ചു ദിവസം ആയല്ലോ. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹി ഇറങ്ങുകയാണ്. والضحى والليل إذا سجى ما ودعك ربك وما قلى. ഓ തങ്ങളെ, തങ്ങളെ അല്ലാഹു ഒഴിവാക്കിയിട്ടില്ല, തങ്ങളോട് പിണങ്ങിയിട്ടുമില്ല. ആരോപകന്മാര് ആരോപണം പറഞ്ഞ കാരണത്താൽ തങ്ങൾക്ക് ഇതാ മേന്മ വർദ്ധിപ്പിച്ചു തരികയാണ്. വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതറല. ഓ ഹബീബായ തങ്ങളെ, തങ്ങൾക്ക് ഈ ഭൂമി ജീവിതത്തെക്കാൾ അനുഗ്രഹീതം ഇനി വരാനുള്ള ആത്മീയ ലോകത്തെ പാരത്രിക ജീവിതമാണ്. തങ്ങളെ തങ്ങൾക്ക് പ്രീതിയാകുന്നത് വരെ, പൊരുത്തം വരുന്നത് വരെ തങ്ങൾക്ക് റബ്ബ് നൽകിയിരിക്കുകയാണ്. അല്ലാമത്തുൽ വഫാ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആയത്തിറങ്ങിയതിനെ കുറിച്ച് പറയുകയാണ്. തങ്ങൾ
തങ്ങൾക്ക് ഇഷ്ടം പോലെ തരാമെന്ന് അല്ലാഹു തആല അവിടുന്ന് പറഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം തങ്ങൾ അതിന് മറുപടിയായി പറഞ്ഞത് എന്താണ്? എന്റെ ഉമ്മത്തിലെ ഒരാളും നരകത്തിൽ കിടക്കുന്നത് വരെ, അഥവാ എല്ലാവരും സ്വർഗത്തിൽ കിടക്കുന്നത് വരെ ഒരാളെങ്കിലും നരകത്തിലായാൽ എനിക്കെന്റെ തൃപ്തി പൂർണ്ണമാവില്ല. എല്ലാവരും സ്വർഗത്തിൽ വരുമ്പോഴല്ലാതെ എനിക്ക് സമ്പൂർണ്ണ സംതൃപ്തി വരില്ല. ഈ ആയത്തങ്ങ് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. പ്രിയമുള്ളവരെ, അങ്ങനെ സൂറത്തുൽ ദുഹായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്രയോ മഹത്വങ്ങളാണ്. അവിടുത്തെ ഉമ്മിയത്ത് എന്ന മഹത്വം, അവിടുന്ന് അല്ലാഹുവാണ് സംരക്ഷണം നൽകിയത് എന്ന മഹത്വം മാത്രമാണോ? തങ്ങളെ തങ്ങളെ വഴിയോരത്ത് കിടക്കുന്ന ഒരു വീണ് കിടക്കുന്ന രത്നം പോലെയാണ് കിട്ടിയത്. നമ്മളല്ലേ പരിരക്ഷണം നൽകിയത്? അഥവാ അദ്ദബനി റബ്ബി ഫഹസന തദീബി. അല്ലാഹുവിൽ നിന്നാണ് ശിക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൽ നിന്നുള്ള നേരിട്ടുള്ള ശിക്ഷണമാണ്. എന്നിരിക്കെ ഒരാൾക്കും ഒരു ന്യൂനതയും പറയാനില്ല. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പ്രിയമുള്ളവരെ, ഈ മുത്തുനബിതങ്ങളെ കുറിച്ച് പറയാൻ ഒരുങ്ങുന്ന ഒരാൾക്ക് എവിടേക്ക് എങ്ങനെ പറഞ്ഞാലും എവിടെ എത്തിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഓരോ അധ്യായങ്ങളെ ഓരോ സൂക്തങ്ങളും അവിടുത്തെ മദഹാണ്. സൂറത്തുൽ ദുഹ മാത്രം എത്രയോ പറയാനുണ്ട്. തൊട്ടടുത്തുള്ള സൂറയിലൂടെ അലം നശ്റഹ് ലക സദ്റക, തങ്ങളെ തങ്ങളുടെ ഹൃദയത്തെ നമ്മൾ വിശാലമാക്കി തന്നില്ലേ തങ്ങളെ, തുടങ്ങി അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹാണ്. തൊട്ടടുത്തുള്ള സൂറത്തോ വത്തീനി വല്ലൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ അൽ അമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനാടിനെ കൊണ്ട് സത്യം ചെയ്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഏറെ പറയുകയാണ്. പിന്നീട് ഇഖ്റായിലൂടെ, പിന്നീട് ലം യകുലിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ മഹത്വം പറയുന്നു. ഖൈറുൽ ബരിയ. പിന്നെ ഇങ്ങോട്ട് വരുന്ന ഓരോ സൂറത്തിലും നോക്കിയാൽ അൽഹാഖ് മുത്തകാസുറിലാവട്ടെ, ഇദാ സുൽസിലയിലാവട്ടെ, അതുപോലെ തന്നെ ഓരോരോ സൂറങ്ങ സൂറകളും പരിശോധിച്ചു നോക്കിയാൽ സൂറത്തുൽ അസറിലാവട്ടെ, സൂറത്തുൽ ഖദറിലാവട്ടെ, ഓരോ സൂറത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹാണ്. അവസാനം തങ്ങൾക്കെതിരെ നിൽക്കുന്ന മുനാഫിഖീങ്ങളുടെ സ്വഭാവങ്ങൾ പറഞ്ഞിട്ട് അതിനുകൂടി മറുപടി പറയുകയാണ്. എന്ന് പറയുന്ന സൂക്തത്തിലൂടെയും സൂറത്തിലൂടെയും അല്ലാഹു തആല വിശദമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുമ്പോൾ, മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ഈ വരുന്ന റബീഉൽ അവ്വലിനെ നന്നായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളുടെ ഒക്കെ വീടുകളിൽ പരിശുദ്ധമായ മൗലിദ് പാരായണം ചെയ്യണം. അതെന്തിനാണ്? നബിക്കുള്ള മൗലിദ് വീട്ടിലും കഴിക്കേണ്ടതാ. അതിനാൽ മുസീബ തൊക്കെയും മാറുന്നതാ. ഹർഖും വബായിവ ഒക്കെയും നീങ്ങുന്നതാ. ആ മൗലിദ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ചൊല്ലണം. എന്റെ പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരാകുന്ന ശ്രോതാക്കളോട് വളരെയേറെ വിനയത്തോടെ പറയുകയാണ്, റബീഉൽ അവ്വലിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദ് ചുരുങ്ങിയത് റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് വരെയെങ്കിലും, 1 മുതൽ 12 വരെയെങ്കിലും വീടുകളിൽ നിങ്ങൾ പാരായണം ചെയ്യണം. ഓരോ മൗലിദുകളുടെയും പിന്നിൽ ചരിത്രങ്ങളുണ്ട്.
شرف الأنام منقوص مولد سبحان مولد برزنجي مولد مولد الدبغي ورو مولد غلب النلوم بيبتنغلا يبتشات لنغل اوند شريطرنغل اوند ورو صلاة اند واجنغل دبنلوم شريطرنغل اوند அதவா முசைபத்துகள் நீங்கிய சரித்திரங்கள் உண்டு தானமானங்கள் கிட்டிய சரித்திரங்கள் உண்டு பதவிகள் உயர்ந்து கிட்டிய சரித்திரங்கள் உண்டு ஆ சரித்திரங்களெல்லாம் வச்சு நோக்கியால் வலிய பிராதான்யம் உள்ளதான ஹபீபாய நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களுடைய பேரில் உள்ள மௌலித் ஆ மௌலித் பாராயணம் நம்ம நன்னாய் நடத்தணும் காரணம் இவிட பிரமேயம் நியமமல்ல அது மஹப்பத்தான நியமத்தின் பரிதி விட்டுக்கொண்டல்ல நியமத்தின் ஆதிகாரிகத உள்ளதோடொப்பம் மஹப்பத்து என்ன பரையுனது வலியொரு லோகமான என்ன பரஞ்சால் நியமத்தின் அளவு போல கொண்டல்ல மஹப்பத்தினே அளக்கேண்டது എന്റെ കയ്യിലുള്ള ഈ കർച്ചീഫ് 30-40 രൂപ കൊടുത്താൽ കിട്ടും. അതേസമയത്ത് എന്റെ ഒരു ഇഷ്ടപാത്രം എനിക്ക് നൽകിയതാണെങ്കിൽ ഇതിന്റെ വില 40 രൂപയല്ല, 400 4000. ഞാൻ ആദരിക്കുന്ന വലിയ ഒരു മഹാൻ, ഒരു ഷെയ്ഖ്, ഒരു വലിയ ആത്മജ്ഞാനിയാണ് എനിക്കിത് നൽകിയതെങ്കിൽ അതിന്റെ വില എത്ര വില തന്നാലും ഞാൻ കൊടുക്കൂല. വില മതിക്കാനാവാത്തതാണ്. അതാണ് മഹബ്ബത്തിന്റെയും ബറക്കത്തിന്റെയും എല്ലാം മാനദണ്ഡം. അതുപോലെ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസമാണ്. ഈമാനുള്ള ജനങ്ങളുടെ കൽവിൽ മുത്തുനബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. റബീഉൽ അവ്വലിങ്ങ വരുമ്പോഴേക്ക് ആനന്ദം കൽവിലേക്ക് വരിക, അത് മഹബ്ബത്തിന്റെ ഭാഗമാണ്, സ്നേഹത്തിന്റെ ഭാഗമാണ്. നിയമം വെച്ചുകൊണ്ട് പറയേണ്ടതല്ല. ഏതുപോലെ ഒരു ചങ്ങാതിയുണ്ട്, പഴയ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിന്റെ അടുക്കലൊക്കെ മുത്തിയും മണത്തും ചുംബിച്ചും പാട്ടുപാടിയൊക്കെ നടക്കുന്നു. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താണിത്? പഴയ പൊളിഞ്ഞുപോയ വീടാണല്ലോ ഇത്. ഇതുവഴി നിങ്ങൾ ഇങ്ങനെ ആടിപ്പാടി ആനന്ദം പറഞ്ഞു നടക്കാൻ കാരണം? അപ്പോൾ അയാൾ പറഞ്ഞു, ഈ വീടുകളോടുള്ള സ്നേഹമല്ല എന്നെ മതിക്കുന്നത്, പിന്നെ എന്താണ്? എന്റെ ഇഷ്ടപാത്രമാകുന്ന ലൈലയുടെ വീടാണിത്, എന്റെ പ്രിയ പ്രേമഭാജനമാകുന്ന ലൈലയുടെ വീടാണിത്. ഞാനിവിടെ കാണുന്നത് കല്ലല്ല, ഞാനിവിടെ കാണുന്നത് മണ്ണല്ല, ഞാനിവിടെ കാണുന്നത് മതിലല്ല, ഞാൻ കാണുന്നത് എന്റെ ലൈല താമസിച്ചിരുന്ന വീടും എന്റെ ലൈലയും ഞാൻ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ അറിയണം. അപ്പോൾ ലൈലയെ ഓർത്തുകൊണ്ട് ലൈലയുടെ പഴയ വീടിങ്ങനെ സ്നേഹിക്കുകയാണ്. എന്നാൽ മദീനയോടുള്ള സ്നേഹം അവിടുത്തെ മണ്ണിനോടല്ല, ആ മണ്ണിന് മൊത്തം കൊടുത്ത ലോകത്തിന്റെ നേതാവ് ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ റൂഹുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടമാണ്. ഹബീബായ തങ്ങളെ തൊട്ടതും നോക്കിയതും എല്ലാം അനുഗ്രഹമാണ്. ജിസ് തറഫ് ഉടുകയായത് എവിടെ കാണോ തങ്ങളെ നോക്കിയത്, ആ നോട്ടം പതിഞ്ഞ സ്ഥലം അനുഗ്രഹീതമായി മാറി.
നമ്മുടെ സംഘടനാ നേതാക്കൾ തന്നെ നിങ്ങളെ നേരിട്ട് സമീപിക്കുന്നു. എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതെല്ലാ പരിപാടിയും നമ്മൾ എല്ലാവരും കൂടെ നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മധു പറയുന്ന വേദിക്ക് സഹായിക്കൽ വലിയൊരു നിഅമത്താണ്. അല്ലാഹു തആല അതിന്റെ ബർക്കാത്തുകൾ നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം പതിഞ്ഞ സ്ഥലം അനുഗ്രഹീതമായി മാറി. അവിടുത്തെ തിരുപാദങ്ങൾ പതിഞ്ഞ സ്ഥലം അനുഗ്രഹീതമായി മാറി. തങ്ങളുമായി ബന്ധപ്പെട്ടത് മുഴുവനും അനുഗ്രഹമുള്ളതാണ്. അതാണ് തങ്ങളെ തങ്ങൾക്ക് നാം നൽകിയില്ലേ അൽ കസീറ മിനൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നൽകിയില്ലേ അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇതുകൊണ്ടുള്ള ഉദ്ദേശമാണ്. ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ ഇതൊന്നുകൂടി വിശദീകരിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിലും മറ്റുമൊക്കെ കേൾക്കാൻ അവസരമുണ്ടാകാം. നേരത്തെ സൂറത്തുൽ കൗസർ വിശദീകരിച്ച 6 മണിക്കൂർ പ്രഭാഷണമുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തോടെ ബന്ധപ്പെട്ടത് മുഴുവനും അനുഗ്രഹീതമാണ്. അവിടുത്തെ നാടാവട്ടെ, വീടാവട്ടെ, അവിടുന്ന് തൊട്ട മണ്ണാകട്ടെ, വിണ്ണാകട്ടെ, എല്ലാം അനുഗ്രഹീതമാണ്. അങ്ങനെയുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്ത മാസം വരുമ്പോൾ മുഹിബ്ബീങ്ങൾക്ക് ആനന്ദമാണ്. കാരണം അല്ലയോ അനുരാഗികളെ, നിങ്ങൾ ഈ നബി സ്നേഹത്തിൽ ഭ്രാന്തന്മാരാകുവിൻ. നിങ്ങൾക്ക് ലയിക്കാനുള്ളതാണ് ഈ സ്നേഹലോകം. ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത്, റിസാലയുടെ അവാർഡ് നേടിയിട്ട് അത് പ്രഖ്യാപിക്കുന്ന വേദിയിൽ SSF സദസ്സിൽ ഇതിന് വലിയ ബന്ധമുണ്ട്. കാരണം വാറുദഅതു അബ്നാഇ ഹവാ ആല അഹ്മദി. SSF എന്ന് പറയുന്ന മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം 4.5 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ മുസ്ലിം വിദ്യാർത്ഥികളെ അവരുടെ കയ്യിൽ പതാക കൊടുത്തുകൊണ്ട് അവരെ നയിക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാനോ കലാപത്തിന് വേണ്ടി പോർവിളി നടത്താനോ അല്ല. നമ്മുടെ ഏറ്റവും വലിയ അജണ്ട ഹുബ്ബു റസൂലില്ലാഹി അസ്ലു സആദതി. റബീഉൽ അവ്വല് വരുമ്പോൾ ഇത്രയേറെ ആനന്ദിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം വേറെ ഏതാണുള്ളത്? ഇത്രയേറെ ഹുബ്ബു റസൂൽ പരിപാടി നടത്തുന്ന വേറെ ഏത് പ്രസ്ഥാനമാണുള്ളത്? നമ്മുടെ മക്കൾ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് സയൻസ് പബ്ലിക് കോളേജുകളിൽ പഠിക്കുന്ന 10,000-ന് പ്രവർത്തകർ ഈ പ്രസ്ഥാനത്തിനുണ്ട്. അവരെല്ലാം റബീഉൽ അവ്വലാകുമ്പോൾ ഉമ്മമാരോട്, രക്ഷിതാക്കളോട് വളരെ വിനയത്തോടെ പറയട്ടെ, SSF മക്കൾക്ക് ഈ പ്രസ്ഥാനം കൊടുക്കുന്നത് ഏറ്റവും വലിയ ആശയം, ഏറ്റവും വലിയ മരുന്ന് അഹിബ്ബൂ റസൂലല്ലാഹ്. മോനെ, ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണേ മോനെ, സ്വലാത്ത് വർദ്ധിപ്പിക്കണേ മോനെ, മുത്തുനബി തങ്ങളുടെ മദ്ഹ് ചൊല്ലണേ മോനെ, അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തണേ മോനെ. അങ്ങനെ ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കാൻ പറഞ്ഞിട്ട് മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഇന്ന് റാഗിങ്ങിന്റെയും കലാപങ്ങളുടെയും വൃത്തികേടുകളുടെയും റാക്കറ്റുകളുടെയും മാഫിയകളുടെയും എല്ലാം അലങ്കോലങ്ങൾ നടക്കുമ്പോ അതിൽ നിന്ന് കുറെ കുട്ടികൾ ഇങ്ങനെ മാറി നിന്ന് 5 നേരത്തെ നമസ്കാരം കൃത്യമായി പാലിച്ച്
സൗകര്യം കിട്ടിയാൽ സുന്നത്ത് നിസ്കാരങ്ങൾ പരമാവധി നിർവഹിച്ച് പരമാവധി ദിവസേന ഹജ്ജാത് ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് മുന്നോട്ട് പോകുന്ന നമ്മുടെ SSFന്റെ മക്കൾ, ഡോക്ടർമാരായ മക്കൾ, എഞ്ചിനീയർമാരായ മക്കൾ, റബീഉൽ അവ്വലായാൽ അവര് കോളേജിന്റെ ക്യാമ്പസിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് വൈകുന്നേരമോ ഒഴിവ് കിട്ടുന്ന സമയമോ SSFന്റെ കൂട്ടുകാർ ചെയ്യുന്ന പണി എന്താണ്? ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. അവര് മുത്തുനബിതങ്ങളുടെ മൗലിദോതുകയാണ്. ആ സന്തോഷത്തിൽ അവര് മധുര പലഹാരം വിതരണം ചെയ്യുകയാണ്. അവര് ഹബീബായ തങ്ങളുടെ പ്രകീർത്തനം പാരായണം ചെയ്യുകയാണ്. അവര് പാടുകയാണ്. അവര് കോളേജിന്റെ ചുറ്റുവട്ടത്തിലെ വഴിവിട്ട പ്രേമത്തിനില്ല. കാരണം അവരുടെ കൽബെപ്പോഴും ഹബീബിലേക്കാണ്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെ മഹബത്തിന്റെ വഴിയിലൂടെ പരിശീലിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് SSF എന്ന പ്രസ്ഥാനം. നമ്മുടെ ഏറ്റവും വലിയ ആഘോഷമാസം അത് റബീഉൽ അവ്വലാണ്. സാധാരണ നാട്ടിൻ പുറത്തെ യൂണിറ്റുകളെ കുട്ടികളുടെ കാര്യം പറയേണ്ടതില്ല. മദ്രസകളിലുള്ള SBSുകാരുടെ കാര്യം നമുക്ക് വിശദീകരിക്കേണ്ട. പ്രാദേശിക യൂണിറ്റുകളുടെ കാര്യം വിശദീകരണം ആവശ്യമില്ല. ഏറ്റവും പ്രതികൂലമുള്ള സാഹചര്യത്തിൽ കഴിയുന്നവർ, കോളേജിൽ പഠിക്കുന്ന ഉയർന്ന ഡിഗ്രികൾക്ക് പഠിക്കുന്ന നമ്മുടെ SSFന്റെ കുട്ടികളാണ്. അവിടെയും അവർ റബീഉൽ അവ്വലായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹ് ചൊല്ലുന്നു, മഹബ്ബത്ത് പങ്കുവെക്കുന്നു, സ്നേഹത്തിന്റെ കഥകൾ പറയുന്നു, ഹബീബായ തങ്ങളെ കൊണ്ട് ആനന്ദിക്കുന്നു. അവിടുത്തെ മഹബ്ബത്ത് കേൾക്കുമ്പോൾ അവർ കരയുന്നു. ഓരോ റബീഉൽ അവ്വലിലും ഒരു സുന്നത്തെങ്കിലും അവരുടെ ജീവിതത്തിൽ അധികമായി പാലിക്കാൻ അവർ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെയാണ് SSF ശിക്ഷണം കൊടുക്കുന്നത്. ഇങ്ങനെയാണ് SSF എന്ന മഹത്തായ പ്രസ്ഥാനം മുന്നോട്ട് വന്നത്. കാരണം ഇത് മഹാന്മാരായ ആലിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും തണലിലും ആശീർവാദത്തിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നാലര പതിറ്റാണ്ട് പിന്നിട്ട മഹത്തായ ഈ പ്രസ്ഥാനം അള്ളാഹുവിന്റെ വജ്ഹിനു വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ ലോകത്തൂടെ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നമുക്ക് വാർഷികാഘോഷത്തെക്കാൾ, സംഘടനയുടെ വാർഷികങ്ങളുടെ സമ്മേളനങ്ങളെക്കാൾ എല്ലാം പ്രാധാന്യത്തോടെ എല്ലാ വർഷവും ഒരു മാസമോ രണ്ടു മാസമോ ഇടതടവില്ലാതെ SSFന്റെ കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹ് ചൊല്ലുന്നു. അങ്ങനെ നിങ്ങളുടെ മക്കളെ മുത്തുനബി തങ്ങളുടെ മുഹിബ്ബീങ്ങളാക്കാൻ ഉമ്മമാരെ അവരെ SSFലേക്ക് വിടണം. ഉള്ള കുട്ടികൾക്ക് വേണ്ട പ്രചോദനം നൽകണം. SSFൽ വന്നിട്ടില്ലാത്ത മക്കളെ നിങ്ങൾ അതിലേക്ക് പറഞ്ഞു വിടണം. ഉപ്പമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഈ SSFന് നൽകണം. എന്തിനാണ് അവരെ രാഷ്ട്രീയത്തിന്റെ കലാപ വിളിക്കല്ല, കൊലവിളിക്കല്ല, തമ്മിലടിക്കല്ല, തെരുവിൽ ബഹളമുണ്ടാക്കാനല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനാണ്, അടുക്കാനാണ്. നമ്മുടെ മുൻഗാമികൾ ആരാണ്? സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളെ അറിയുമോ? അവരെല്ലാം നമ്മുടെ നേതാക്കളാണ്, മുൻഗാമികളാണ്. മുപ്പതാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. മുപ്പതാമത്തെ വയസ്സിൽ സഅദ് ഇബ്നു മുആദ് തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. ആറു കൊല്ലത്തെ ശിക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആറു കൊല്ലം കഴിഞ്ഞുകൂടിയിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇഹ്തസ്സ അർശുർ റഹ്മാൻ ബിഫഫാതി സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദ് വഫാത്തായ കാരണത്താൽ അല്ലാഹുവിന്റെ അർശ് കിടുങ്ങിപ്പോയി. അല്ലാഹുവിന്റെ അർശ് കിടങ്ങാൻ മാത്രമുള്ള ഒരു ജീവിതം സഅദ് തങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആറു കൊല്ലം കൊണ്ടോ സഅദ് തങ്ങളെ, ഏതൊരാശയമാണ്, ഏതൊരു ജീവിതമാണ്! മരണപ്പെടുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്, വിറകൊള്ളുകയാണ്. അല്ലാഹുവിന്റെ അർശോ സ്വർഗത്തിലെ ഫിർദൗസിന്റെ മേൽക്കൂരയാണ്. സഖഫുഹു അർശുർ റഹ്മാൻ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മേൽക്കൂരയും അല്ലാഹുവിന്റെ സൃഷ്ടി ലോകത്തെ അത്ഭുതങ്ങളിൽ ഉന്നതമായ സ്ഥാനമുള്ള അല്ലാഹുവിന്റെ അർശ്, ആ അർശ് പോലും വിറകൊള്ളുന്ന വഫാത്താണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെതെങ്കിൽ, ആ സഅദ് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധമേതാണ്? മഹബ്ബത്തു റസൂലില്ലാഹ്, ഹബീബായ തങ്ങളോടുള്ള ഇഷ്ഖാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ കിടന്ന ലോകത്തോട് വിട പറയാനൊരുങ്ങുമ്പോ കൂട്ടുകാരെന്ന് ചോദിച്ചു, അല്ലയോ സഅദ്, എന്താണ് പറയാനുള്ളത്? അപ്പോഴാണ് സഅദ് ബിൻ മുആദ് തങ്ങളെ പറയുന്നു, എന്റെ ഹബീബായ തങ്ങൾക്കൊരു സലാം പറയണേ. അവസാന നിമിഷം സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറയാനുള്ളത്, എന്റെ ഒരു സലാം ഹബീബായ തങ്ങൾക്ക് നൽകണേ, എന്റെ ഒരു സലാം ഹബീബായ തങ്ങൾക്ക് നൽകണേ. എന്നിട്ട് ഞാൻ എന്റെ കൂട്ടുകാരോട് വസിയത്ത് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഈമാനെന്ന ജീവൻ ബാക്കിയുള്ളപ്പോഴും നിങ്ങൾ ഹബീബായ തങ്ങളെ വിട്ടുപോകല്ലേ. നിങ്ങൾക്ക് ഈമയനങ്ങുന്ന ജീവിതമേ ബാക്കിയുള്ളൂ, എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങൾക്കും പരിക്കുപറ്റിയിട്ട് നിങ്ങളുടെ കണ്ണ് അടഞ്ഞു തുറക്കുന്ന ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ എങ്കിലും ഹബീബായ തങ്ങളുടെ അടുക്കുന്ന മാറിക്കളയരുത്, തങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം, തങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സഅദ് ബിൻ മുആദ് തങ്ങൾ വഫാത്തായി പോയത്, ഷഹീദായി പോയത്. നമ്മുടെ മുൻഗാമിയാണ് സഅദ് ബിൻ മുആദ് തങ്ങൾ. അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആ മഹാന്മാരുടെ എല്ലാം ആശയം ഏതാണ്? അതേ ആശയം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓ ഹബീബായ തങ്ങളെ, തങ്ങൾക്ക് കൗസർ നൽകിയില്ലേ? അൽ മുറാദു ബിഹി ഉലമാ ഉമ്മത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ പണ്ഡിതന്മാരാണ്. യുഹിബ്ബൂന, അവരിഷ്ടപ്പെടുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്താൻ ഇഷ്ടപ്പെടുന്ന അമ്പിയാക്കന്മാരാ, പണ്ഡിതന്മാരാണ്. വയൻശുറൂന ശറായിഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിനെ പ്രചരിപ്പിക്കുന്നവരാണ്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ, അവരുടെ വിശേഷം അല്ലാമത്തുൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ട്, പക്ഷേ സമയം അനുവദിക്കാത്തത് കൊണ്ട് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുന്നില്ല. എന്നോടും നിങ്ങളോടുമെല്ലാം പറയാനുള്ളത്, റബീഉൽ അവ്വൽ നമ്മളുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഹബീബായ തങ്ങളുടെ മേൽ നന്നായി സ്വലാത്ത് ചെല്ലണം, അവിടുത്തെ മദഹ് ചെല്ലണം. നമ്മുടെ മക്കൾക്ക് മുഴുവനും പറഞ്ഞു കൊടുക്കേണ്ടതാണ്, അല്ലിമോ ഔലാദക്കും മഹബ്ബത്തർ റസൂലില്ലാ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോടുള്ള മഹബ്ബത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തആല നമ്മെ മുഴുവനും ഹബീബായ തങ്ങളുടെ ആശ്രയങ്ങളിൽ പെടുത്തി തരട്ടെ. പ്രിയമുള്ളവരെ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മുത്തുനബി തങ്ങളെ ചിരിക്കുന്ന മുഖം കണ്ട് അല്ലാഹുവിന്റെ ലിഖാഇന പറ്റുന്ന ഒരു മരണം വേണം. അല്ലാഹു നമ്മേവരെയും ആഖിബത്ത് നന്നാകുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച മഹാന്മാർ അവരാരാണ്? അവരെല്ലാ ഇപ്പോഴും വിജയിച്ചവരാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങളുടെ വിജയത്തിന്റെ നിദാനം എന്താണ്? ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാണ്. അടിക്കടി ഹബീബായ തങ്ങളെ കാണും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വപ്നത്തിൽ വലിയ വലിയ ആശംസകൾ നൽകും, അവിടുന്ന് വലിയ സന്തോഷങ്ങൾ നൽകും. ചിലപ്പോൾ ഞാൻ എന്റെ ഹബീബായ തങ്ങളോട് പറയും, തങ്ങളെ എനിക്കിന്നാലിന്ന പ്രയാസമുണ്ട്, എതിരാളികളുടെ ഷെറുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടുന്ന് എന്നോട് പറയും, അന ലഹറുക വാന സനദുക, താങ്ങും തണലുമായി ഞാനുണ്ട് മോനെ എന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. അങ്ങനെയെല്ലാമുള്ള ഹബീബായ തങ്ങളെ എപ്പോഴും ഞാൻ കിനാവിൽ കാണാറുണ്ട്. പ്രിയമുള്ളവരെയാ, നല്ല ഒരു മഹബത്തും ഒരുപാട് തവണ കനവിൽ കാണാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഉമ്മമാരെ അറിയുമോ നസീബത്ത് ബിന്ത് കഅബ റളിയല്ലാഹു അൻഹ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായ മഹദിയാണ്. ഹൻസ റളിയല്ലാഹു അൻഹ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നാല് മക്കളെയും അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത മഹദിയാണ്. അസ്മാഉ ബിന്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ അറിയുമോ ആരാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗറ ഗുഹയിൽ ഇരിക്കുമ്പോൾ അവിടത്തേക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ നേരം അതൊന്ന് കെട്ടിവെക്കാൻ സാധനം ഇല്ലാഞ്ഞിട്ട് മേൽമുണ്ട് കീറിയിട്ടത് കെട്ടി റെഡിയാക്കി കൊണ്ടു ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ പേരാണ് റാത്തുൻ നിതാഖീൻ, ഇരട്ടപ്പട്ടക്കാരിയായ അസ്മാഉ ബിന്തു അബീ ബക്കർ റളിയല്ലാഹു അൻഹ ആരാണ്? അബ്ദുല്ലാഹി ബിനു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന ധീരനായ മഹാനായ സ്വഹാബിയുടെ ഉമ്മയല്ലേ? മാതൃകായോഗ്യനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയല്ലേ? അക്രമിയായ ഭരണാധികാരിയുടെ കോട്ടകൊത്തളത്തിലേക്ക് വരാൻ ഞാനില്ല, എന്റെ മകനെ എനിക്ക് സ്വർഗത്തിൽ വെച്ച് മതിയെന്ന് പറഞ്ഞ് ധീരമായ നിലപാട് പറഞ്ഞ മഹതിയാണ് അസ്മാഉ റളിയല്ലാഹു അൻഹ. ഇതുപോലെയുള്ള മഹതികളെല്ലാം അവരുടെ വിജയത്തിന്റെ നിദാനം മഹബ്ബത്തു റസൂലില്ലാഹ് വൈഷ്കു ഹബീബില്ലാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളും ഇഷ്ടം വെച്ച് നന്നായി സ്വലാത്ത് ചൊല്ലണം. അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോൾ അവിടെ യുദ്ധത്തിൽ പോയതല്ലെങ്കിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ കഴിഞ്ഞിരുന്ന മഹദിയായ നസീബ റളിയല്ലാഹു അൻഹ, ഇനി ഇവിടെ നിയമം നോക്കിയിട്ട് കാര്യമില്ല, ഇത് വിപൽ ഘട്ടത്തിലെ സഹായമാണ് എന്ന നിലക്ക് ചാടിയിറങ്ങി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ വരുന്ന അമ്പുകളും കുന്തങ്ങളും ആക്രമണങ്ങളും നസീബ റളിയല്ലാഹു അൻഹു നേരിടുകയാണ്. മുത്തു നബി തങ്ങൾ പറഞ്ഞു, മൽതഫത്തു യമീനൻ വലാ ഷിമാലാ, ഞാൻ വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും അതാ എവിടെ എന്നെ ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാലും അവിടെ അല്ലാഹം ദീവിന് നസീബയുണ്ട്. അവസാനം ഇബ്നു ഖുംആ എന്ന് പറയുന്ന അഹങ്കാരി ഭാരമുള്ള ഒരു കുന്തം കൊണ്ട് നസീബ റളിയല്ലാഹു അൻഹയുടെ തോളത്തേക്ക് ആക്രമിച്ചു. ഒരു കൊല്ലം ചികിത്സിച്ചിട്ടാണ് മുറിവ് മാറിയത്. അങ്ങനെയുള്ള മുറിവ് പറ്റി കിടക്കുമ്പോൾ ഹബീബായ തങ്ങള് നസീബ റളിയല്ലാഹു അൻഹയുടെ മകനോട് പറഞ്ഞു, മോനെ ഉമ്മാനെ നോക്ക്, മോനെ ഉമ്മാനെ നോക്ക് മോനെ. അപ്പോഴവിടുന്ന് പറയുകയാണ്, വേണ്ട വേണ്ട മോനെ, ഹബീബായ തങ്ങളെ നോക്കിക്കോ, എന്നെ നോക്കണ്ടെന്ന് പറഞ്ഞ് സ്വന്തം ജീവൻ മാറ്റിവെച്ചുകൊണ്ട് ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച മഹദിയാണ് നസീബത്ത് ബിന്ത് കഅബ റളിയല്ലാഹു അൻഹാ. അവരുടെ വഴിയെ വരണേ പെങ്ങളെ, അവരുടെ വഴിയെ മുത്തുനബി തങ്ങളെ സ്നേഹിക്കണേ ഉമ്മമാരെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഇഷ്ടം വെച്ച് അവിടുത്തേക്ക് മഹബ്ബത്ത് വെക്കുന്ന നല്ലവരിൽ അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റൊന്ന് അടുത്തു നിന്നാൽ, ഹബീബായ സയ്യിദുൽ വറാ ഖായിദുൽ ഉറുൽ മുഹജ്ജലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അബൂ ഹനീഫ ഇമാം തങ്ങൾ പറഞ്ഞില്ലേ, യാ സയ്യിദ സാദാതി ജഅതുക ഖാസിദ അർജു റിളാക വ അഹ്തമി ബിഹിമാക. എല്ലാവരും നഗരിയിലേക്ക് ഇറങ്ങി നിന്നാല് ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാമല്ലോ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ് മദീനത്തിൽ, മദീനത്തിൽ എന്നുകൊണ്ട് പറയുന്നു, യാ സയ്യിദ സാദാതി ജഅതുക ഖാസിദ അർജു റിളാക വ അഹ്തമി ബിഹിമാക. തങ്ങളെ തങ്ങളുടെ പ്രീതി തേടിയിട്ട് അവിടുത്തെ കവചം തേടിയിട്ട് മദീനയിലേക്ക് വന്നതാണ്. വല്ലാഹി യാ ഖൈറൽ ഖലാഇഖി ഇന്നലി قلبا مشوقا لا يروم سواك. ലക്ഷ്യം വെക്കുന്ന നിഷ്കളങ്കമായ ഒരു മഹബ്ബത്തിന്റെ കൽബുമായിട്ടാണ് ഞാൻ ഇവിടെ മദീനയിലേക്ക് വന്നിട്ടുള്ളത്. എനിക്കിതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? അന താമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലിയബി ഹനീഫത ഫിൽ അനാമി സിവാക. തങ്ങളല്ലാതെ എനിക്ക് കൈപിടിക്കാൻ ആരുമില്ല, എനിക്കവിടുന്ന് രക്ഷ നൽകാനുള്ള വസീല വേറെയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മദീനയിലേക്ക് വന്നതെന്ന് മഹാനരായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇറാഖിലെ കൂഫയിൽ നിന്നാണ് വരുന്നത്. വിശ്രമിക്കുന്നത് ബഗദാദിലെ അഅ്ലമിയയിലാണ്. വരുമ്പോൾ എപ്പോഴുമുള്ള കൽബോ ഹബീബായ തങ്ങള് തന്നെ. മദീനത്ത് ചെരുപ്പിട്ട് നടക്കാറില്ല, മദീനത്ത് പ്രാഥമികാവശ്യം നിർവഹിക്കാറില്ല, മദീനത്തുനിന്ന് ഭക്ഷണം കഴിക്കൂല. കാരണം മദീനയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പ്രാഥമികാവശ്യം നിർവഹിക്കേണ്ടി വന്നാൽ അത് പ്രയാസമാകുമല്ലോ എന്ന നിലക്ക് മുത്തുനബി തങ്ങൾ കിടക്കുന്ന മദീനയുടെ മണ്ണിന് ആദരം നൽകിയ മഹാനായ ഇമാമുൽ അഅ്ലം തങ്ങൾ അബൂ ഹനീഫത്തുൽ കൂഫി
റളിയല്ലാഹു അൻഹുവിന്റെ വിജയത്തിന്റെ നിദാനം മുത്തു നബിതങ്ങളോടുള്ള ഇഷ്ടമാണ്. പ്രിയമുള്ളവരെ, കണ്ടില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള ഹുബ്ബ് കൊണ്ട് എല്ലാ രാത്രിയിലും മുത്തു നബി തങ്ങളെ കണ്ടിരുന്നു എന്ന് ഹാഫിള അബൂ നുഈം തങ്ങൾ ദലാഇലിൽ എഴുതിയ ഹില്യത്തുൽ ഔലിയയിൽ എഴുതിയ മഹാനല്ലേ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഇമാം ദാരിൽ ഹിജ്റ മദീനത്ത് ചെരുപ്പിട്ട് നടന്നിട്ടില്ല, മദീനത്ത് കൂടി വാഹനത്തിൽ സഞ്ചരിച്ചിട്ടില്ല. മുത്തുനബി തങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഒരാളും ശബ്ദമുയർത്തി സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ല. അവിടുത്തെ ഹദീസുകൾ ഉമ്മോടുകൂടി സുഗന്ധം ഉപയോഗിച്ച് പ്രത്യേക സ്ഥലത്തിരുന്നിട്ടല്ലാതെ ഹദീസ് ചൊല്ലിക്കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള മഹാനരായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അല്ലേ നമ്മുടെ നേതാവ്. പിന്നീടില്ലേ ഇമാമുനെ ഷാഫി തങ്ങൾ ഇമാം മാലിക് തങ്ങളുടെ ശിഷ്യനല്ലേ. മഹബ്ബത്തിന്റെ വലിയ ലോകമല്ലേ. മുത്തുനബി തങ്ങളെ ഇഷ്ട വെച്ച് അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചതിന്റെ പേരിൽ എന്നെ നിങ്ങൾ ആക്ഷേപിച്ചാൽ ആക്ഷേപം എനിക്ക് മദ്ഹാണെന്ന് പറഞ്ഞ നേതാവല്ലേ ബഹുമാനപ്പെട്ട ഇമാമുനെ ഷാഫി തങ്ങൾ. അവിടുന്ന് ഈജിപ്തിലുള്ള സമയത്തല്ലേ മുത്തുനബി തങ്ങൾ വന്ന് സലാം പറഞ്ഞെന്ന് മാത്രമല്ല, അവിടുത്തെ ശിഷ്യനായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് സലാം എത്തിച്ചു കൊടുക്കാൻ മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ട് ശിഷ്യനാകുന്ന റബീഉ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ആ വിവരം എഴുതി കൊടുത്ത് ബഗ്ദാദിലേക്ക് വിട്ടില്ലേ. അങ്ങനെയുള്ള മഹാനാണെന്ന് ഇമാം സുബ്ഹി റഹിമഹുള്ള തബഖാത്തിൽ എഴുതിയില്ലേ. അങ്ങനെ ഇമാമുനെ ഷാഫി തങ്ങളുടെ വിജയവും മഹബ്ബത്ത് തന്നെയാണ്. അവരുടെ കയ്യിലും ഉള്ള ഏറ്റവും വലിയ ആയുധം മഹബ്ബത്താണ്. ഷാഫി ഇമാമ് തങ്ങൾ വഫാത്തായപ്പോൾ മുത്തുനബി തങ്ങളെ സമകാലികരിൽ ഒരാള് കാണുകയാണ്. ചോദിച്ചു, തങ്ങളെ തങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഷാഫിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാമ് തങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകം പരിഗണന നൽകിയിട്ടുണ്ടോ? അതേ നൽകിയല്ലോ, അതേ നൽകിയല്ലോ. സ്വർഗീയ ആരാമത്തിലേക്ക് വലിയ പരിഗണന നൽകിയിട്ടുണ്ട്. ബിമാ, എന്തുകൊണ്ടാണ് തങ്ങളെ അങ്ങനെ ഒരു പ്രത്യേകം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിക്ക് നൽകാൻ തങ്ങൾ പരിഗണിച്ച മാനദണ്ഡം എന്താണ്? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കുല്ലമാ ദക്കറഹു ദാക്കിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ എന്ന സ്വലാത്ത് പരിഗണിച്ചിട്ടാണ്, ആ സ്വലാത്ത് പരിഗണിച്ചിട്ടാണ് അബൂ അബ്ദില്ലാഹ് അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി തങ്ങൾ ഇറാഖിൽ നിന്ന് ഭരണകൂടത്തിന്റെ ചാട്ടവാറടി വാങ്ങുമ്പോ മദീനത്ത് നിന്ന് വരുന്ന ഒരാൾ പറയുന്നു, അബൂ അബ്ദില്ലാഹ് നിങ്ങളെ അളകാതെ ഉറച്ചു നിൽക്കാൻ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും കൽബ് മദീനയിലേക്ക് ലയിച്ച് ഹബീബിലേക്ക് ചേർന്ന് സ്വലാത്ത് ചൊല്ലുമ്പോൾ അവിടുത്തെ ദൗഖ് അറിഞ്ഞ് മദ്ഹ് ചൊല്ലുമ്പോൾ അവിടുത്തെ വിസാല് കിട്ടി, അവിടുത്തെ സൗന്ദര്യവും ശമായിലും പറയുമ്പോൾ കൽബിൽ ഹബീബിനെ കണ്ട് അല്ലാഹ് അല്ലാഹ്
അവസാനം മരിക്കുന്ന സമയത്ത് മുത്തുനബി തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ, ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ, ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ശിഷ്യഗണങ്ങൾ ഇഷ്ടം നിൽക്കുന്നവർ സംഘടനാ പ്രവർത്തകർ സഹായികൾ എല്ലാവർക്കും നീ നൽകി ഔദാര്യം ചെയ്യണം അല്ലാഹ്. പ്രിയമുള്ളവരെ, ഒരു മൂന്ന് സ്വലാത്തി അല്ലെ ദുആ ചെയ്യണം. എന്റെ ട്രെയിനിന്റെ ടൈം കുറച്ച് ആയി പോയിട്ടുണ്ടാവും, അതുകൊണ്ട് നിങ്ങളെല്ലാം ക്ഷമിക്കണം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് കബൂലാക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ നല്ല മജ്‌ലിസ് ഇന്ന് SSF സ്റ്റേറ്റ് കമ്മിറ്റി ഒരു മാസം പ്രവർത്തിക്കണമെങ്കിൽ എത്രയോ ലക്ഷം രൂപ വേണം. അത് ഒരു ദർസ് നടത്തുന്നതിനേക്കാൾ, ഒരു അറബി കോളേജ് നടക്കുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട വലിയ സേവനം എന്ന് പറഞ്ഞാല് 6500 വരുന്ന യൂണിറ്റുകളിലെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ മുത്തുനബി തങ്ങളുടെ മധുഹ പാടാനും അതാത് കാലത്തെ ദീനീ പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള ചിന്തയും ആലോചനയും പദ്ധതിയും മുന്നേറ്റ പ്രവർത്തനങ്ങളും എല്ലാം ഈ പ്രസ്ഥാനത്തിലൂടെയാണ് നടക്കുന്നത്. അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഓരോ നയാ പൈസയും അള്ളാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. അതിനെ നമുക്കിങ്ങനെ സ്ഥിരമായിട്ട് ഒരു സംവിധാനവും വരുമാന മാർഗമൊന്നും ഇല്ല. നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങൾ തരുന്ന സഹായങ്ങൾ സംഭാവനകൾ കൊണ്ടാണ് ഇത്ര വലിയ പ്രവർത്തനങ്ങളെല്ലാം മഹദായ ഫളൽ കൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നടന്നു പോകുന്നത്. അതുകൊണ്ട് ഇക്കാലഘട്ടത്തിൽ ബദർ യുദ്ധത്തിൽ സഹായിക്കാൻ നമുക്ക് ശരീരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒന്നും കഴിഞ്ഞില്ല. അത് ദീനീ മുന്നേറ്റത്തിന്റെ ധർമ്മസമരമായിരുന്നു. അതുപോലെ ഇക്കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ദഅവത്താണ്. ഇമാമിങ്ങളെ പോലെ കിതാബ് എഴുതാൻ നമുക്ക് പറ്റിയില്ല, പണ്ഡിതന്മാരെ പോലെ ദീനെ തദ്വീന് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. നമുക്കിന്ന് പറ്റുന്ന പ്രവർത്തനം ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം. അള്ളാഹുവെ, മുത്തനബി തങ്ങളുടെ മധുഹ പറഞ്ഞ ഈ മജ്‌ലിസ് സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണം റഹ്മാനെ. അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നിന്റെ ഔദാര്യം കൊണ്ട് അവരുടെ എല്ലാ മേഖലകളിലും നീ അഭിവൃദ്ധി നൽകണം റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹ പറഞ്ഞ ഈ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ട് നിന്റെ ദീന് പ്രചരിപ്പിക്കാൻ സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ നല്ല മജ്‌ലിസിലേക്ക് ഒരു 5000 രൂപ തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? ഇപ്പോ നിങ്ങൾ തരണമെന്നില്ല, ഇവിടെ സംഘാടകർക്ക് പിന്നെ കൊടുത്താലും മതി. മുത്തുനബി തങ്ങളുടെ മധുഹ പറഞ്ഞ മജ്‌ലിസ് ആണല്ലോ. ഇൻഷാ അല്ലാഹ് ദീനീ പ്രവർത്തനത്തിന് വേണ്ടി ഞാനൊരു 5000 രൂപ തരാന്ന് പറഞ്ഞിട്ടൊന്ന് തുടങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ. അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മഹാന്മാരായ സ്വഹാബത്ത് ചെലവഴിച്ച അരത്തുട്ടിന്റെ തുല്യം പിൽക്കാലത്ത് വരുന്ന ഒരു ഉഹദ് മലയോളം ചെലവഴിച്ചാലും കിട്ടൂല എന്ന ഹദീസിൽ ഉണ്ട്. നിങ്ങൾ ഉഹദ് മലയോളം ചെലവഴിച്ചാലും എന്റെ സ്വഹാബത്ത് ചെലവഴിച്ച ഒരു ദീനാറിനോട് വലാ നസീഫഹു, അതിന്റെ പകുതിയോടും ആവില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, ഞങ്ങൾ ഈ ചെയ്യുന്ന സംഭാവന ഇഖ്ലാസോടെ നീ കബൂല ക്കണം റഹ്മാനെ. നിന്റെ ഔദാര്യം കൊണ്ട് ഒരുപാട് അഭിവൃദ്ധി നൽകണം റഹ്മാനെ, ഒരുപാട് ഇരട്ടി പ്രതിഫലം കൊടുക്കണം റഹ്മാനെ. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇനി ആരെങ്കിലും ഇൻഷാ അല്ലാഹ് ഒരു 5000 രൂപ ആദ്യ വരിയായിട്ട് ചേർന്നവരാണ്. അള്ളാഹു നീ കബൂലാക്കണേ റഹ്മാനെ. ഈ ഹൈറാത്തുകളുടെ എല്ലാം ഒരു തുല്യമായ പ്രതിഫലം അദ്ദേഹത്തിന് നീ നൽകണേ റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടെ 5000 രൂപ പറയാൻ പറ്റുന്നത് അള്ളാഹു തല കബൂലാക്കുമാറാകട്ടെ. കൂടുതൽ സമയങ്ങളോട് ഒന്ന് ചോദിക്കാനില്ല. ആരെങ്കിലും ഒരാളും കൂടെ 5000 രൂപ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധുഹ പറഞ്ഞ മജ്‌ലിസ് ആണല്ലോ, അതിനെ ഇഷ്ടം വെച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി തരാൻ പറ്റുന്ന ആരോ ഒരാളും കൂടെ ഉണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ആരാണ് ആ നല്ല നിയത്തോടുകൂടി ഏറ്റെടുക്കുന്നതെങ്കിലും നീ എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. അവരുടെ സമ്പത്തിലും കുടുംബത്തിലും എല്ലാം നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഇപ്പൊ നിങ്ങൾ നൽകണമെന്നില്ല, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഇവിടുത്തെ സംഘാടകരെ ഏൽപ്പിച്ചാൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആരെങ്കിലും ഒരാളും കൂടി മൂന്നാമത് ഞാൻ തൽക്കാലം സമയമില്ലാത്ത ചോദിക്കുന്നത്, ആരെങ്കിലും ഒരാളും കൂടി 5000 രൂപ പറയാൻ പറ്റുന്നത്? يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم اناصر ആദ്യം പറഞ്ഞ ആളെ വേറെ
ജമാല്. അല്ലാഹുവേ രണ്ടാളെയും നീ കബൂലാക്കണേ റഹ്മാനെ. അവരാരും എന്നെ കണ്ടിട്ട് ഒരു പൈസയും തന്നിട്ടില്ല, തന്നിട്ടൊരു കാര്യം അവർക്ക് കിട്ടാനും ഇല്ല. അല്ലാഹുവേ നിന്നെ കണ്ട് നിന്റെ ഹബീബിനെ ഇഷ്ടം വെച്ചവരെ ഏറ്റെടുത്തതാണ്, നീ കബൂൽ ചെയ്യണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസുകളെല്ലാം നീ ഇജാബത്തുള്ള മജ്ലിസാക്കണം അല്ലാഹ്. പേര് പറയണ്ടെന്ന് പറഞ്ഞു ഒരാൾ കൂടി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ, ഞങ്ങളെ മുഴുവനും നീ മുത്തഖീങ്ങളിൽപ്പെടുത്തണേ റഹ്മാനെ. ഇനി നിങ്ങളെല്ലാം സഹായിക്കണം. അതിൽ തുടക്കത്തിൽ ഒരു 2000 രൂപയിൽ തുടങ്ങാൻ പറ്റുന്ന ആരാണുള്ളത്? കയ്യിൽ ഇപ്പോൾ 2000 രൂപയിൽ വരാനാ ഒന്ന് തന്നു തുടങ്ങാൻ പറ്റുന്ന. ഇപ്പോഴത്തെ ചെറിയ നോട്ടാണ് വലിപ്പം കൊണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ ഒന്ന് തന്ന് ഒരു 2000 രൂപ ഇപ്പൊ കയ്യിൽ തന്ന് തുടങ്ങാൻ പറ്റുന്ന ആരാ? അല്ലാഹു എല്ലാ വിധേയത്തിൽ വണ്ടി നൽകട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. ഖൈറാത്തുകൾ തുടങ്ങുന്നതിന്റെ എല്ലാ കൂലി അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഇവരാരും തരുന്നത്, അല്ലാഹുവേ ഇവിടെയുള്ള ഞങ്ങളാകുന്ന സാധുക്കളായ ഞങ്ങളാകുന്ന പ്രവർത്തകരെ കണ്ടിട്ടല്ല, ഞങ്ങൾ മുന്നിൽ വെക്കുന്ന ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച് ഖാലിഖായ നിന്നെ കണ്ടുകൊണ്ട് തരുന്നതാണ്. സഹോദരിമാരാരെങ്കിലും എന്തെങ്കിലും സംഭാവനകൾ ഈ ഈ പരിപാടിക്ക് വേണ്ടി തരാനുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, എത്രയോ മജ്ലിസുകളിൽ ഞങ്ങളുടെ SSF ന് വേണ്ടി കുട്ടികൾക്ക് പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കേന്ദ്രത്തിന് വേണ്ടി ചോദിച്ചപ്പോ ദീർഘായുസം കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ആഭരണങ്ങൾ നൽകിയ എത്രയോ ഉമ്മപെങ്ങന്മാരുണ്ട്, അവർക്കെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ കൊണ്ട് എല്ലാവരും മുന്നോട്ട് വന്ന് 2000 തരാൻ പറ്റുന്നവരങ്ങനെ, 1000 തരാൻ പറ്റുന്നവരങ്ങനെ, എത്രയാണോ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് നല്ല ഒരു സംഖ്യ നമ്മുടെ പവിത്രമായ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി നൽകണം. അതോടൊപ്പം നിങ്ങൾ സ്വലാത്ത് ചൊല്ലുകയും വേണം. അല്ലാഹു കബൂൾ ചെയ്യുമാറട്ടെ. എല്ലാവരും മുന്നോട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ ഒരു ഉപചാരത്തിന് വേണ്ടിയുള്ള മുസാഫഹത്തല്ല, 2000 5000 എത്ര ഞങ്ങൾക്ക് തരാൻ പറ്റുന്നു, എത്ര തന്നാലും എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ. സമയം ഒരുപാടായി പോയി, എല്ലാവരും ഒന്ന് മുന്നോട്ട് വരി. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സല്ലി. എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പ് ചെയ്യണേ റഹ്മാനെ. അദീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഞങ്ങൾ വിവിധങ്ങളായ വിഷമങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളോട് പരിഹാരത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും വേദനകളും രോഗങ്ങളും വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാവിധ ഇജ്ജത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ജീവിക്കുന്ന കാലം ഇജ്ജത്തോടെ ആഫിയത്തോടെ ജീവിച്ച് അവസാനം കാമിലായി ഈമാൻ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാനെ. അല്ലാ, നിന്റെ യഥാർത്ഥ അടിമകൾ ഞങ്ങളെ എല്ലാം നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അദീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാ അല്ലാ, ഇവിടെ സംഘടിച്ചവർ, സംഘടിപ്പിച്ചവർ, ഇതിനുവേണ്ടി സഹായിച്ചവർ എല്ലാവരെയും നീ ഖബൂൽ ചെയ്യണം അല്ലാ. ലക്കൽ ഹംദു ഹംദൻ ദായിമം മഅ ദവാമിക യാ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ وارحمنا برحمتك وانصرنا بنصرتك يا خير الناصرين. സഹോദരന്മാരെ, സമയം വളരെ ഏറിപ്പോയത് കൊണ്ടാണ് കൂടുതൽ സമയം ഇവിടെ നിൽക്കാനില്ല. ഏതായാലും നമ്മൾ ഇത്രയും നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറഞ്ഞതുകൊണ്ട് ഒരു ഹദീസ് ഒരു ബൈത്തും മൗലിദിൽ നിന്ന് ഓതി നാസർ സഖാഫി ഉസ്താദ് ദുആ ചെയ്യും. എന്നിട്ട് മാത്രം നിങ്ങൾ പിരിയാവൂ. നമ്മൾ ഇത്രയും നേരം മുത്തനബി നിങ്ങൾ മദ്ഹ് പറഞ്ഞല്ലോ, അതുകൊണ്ട് മംഗൂസ് മരുന്നിന്റെ മറ്റോ ആദ്യത്തെ ഒരു ഹദീസും ബൈത്തും നിങ്ങൾ ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് പിരിയണം എന്ന് പ്രത്യേകിച്ച് അറിയിച്ച്. ഏതായാലും ഇന്നൊരു ഒരു ഹദീസ് ഓതാ, അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഞാനും പോകുന്ന വഴിക്ക് വണ്ടി നോക്കിക്കുള്ളൂ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
سبحان الذي يطلع في شهر ربيع الأول قبر نبي الهدى وأوجد نوره قبل خلق العالمين وسماه محمدا وأخرجه في آخر الزمان كما قدر وابدا وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه خجل قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام افتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار له بها مخمدا ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليه الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألف عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأسناب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقي على سفاح قط اللهم صل وسلم وبارك عليه صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت مهجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ارتكبت على الخطا غير حصر وعدات لك أشكو فيه يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير
ഇടും ഇബ്ലീസ് കോജിന കാട്ടിടും നേരം ലഴിനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണവാപ്പന അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തി ദായിമ ലാ ഹനജ്മു ഫീ സമാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലൽ റസൂൽ അശ്ശഫീഉൽ അബ്ദഈ വൽഹബീബിൽ അറബി. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد صلاه تنجينا بها من جميع الاهوال والبليات وتسلمنا بها من جميع الاسقام والافات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها قصى الغايات من جميل من جميل الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيدنا ومن ماتوا منا من عذاب القبر وتؤمننا وإياهم من الفزع الأكبر وتنجينا وإياهم من دار البوار وتسكننا وإياهم الفردوس من دار القرار بحق محمد وآله الأبرار. وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين آمين والحمد لله رب العالمين. കഴിഞ്ഞ